ഇന്ന് ഒക്ടോബർ 27th വേൾഡ് ഒക്യുപേഷണൽ തെറാപ്പി ഡേ ആണെന്ന് വായിച്ചപ്പോ തോന്നിയത്. ഇതെന്തോന്നടാ അപ്പനെ ഇത്, ഇതുകൊണ്ട് ഇപ്പൊ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. ആ എന്താളിപ്പിന്റെ പുറത്താണ്, ഇന്ന് ഒക്യുപേഷണൽ തെറാപ്പി ഡേയുടെ അന്ന് തന്നെ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിനെ കൊണ്ടുവന്നാലും ഇന്ന് ആലോചിക്കാൻ കാരണം. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ, പറഞ്ഞതൊന്നും മനസ്സിലായിട്ടില്ല എന്നറിയാം, അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോ ആളെയും കൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആയിട്ട് കൂടിയുള്ള എന്റെ പേര് മഞ്ജു എന്നാണ്. ഇത് ക്ലബ് എഫ്എം 94.3. എന്റെ പേര് ജോസഫ് സണ്ണി, ഞാൻ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ്. ശരിക്കും ആരാണ് ഈ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്? ഒക്യുപേഷണൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ ഒത്തിരി പേർക്ക് ഇപ്പോഴും ഒക്യുപേഷണൽ തെറാപ്പി പഠിച്ചു കഴിഞ്ഞവർക്കും അപ്പോഴാണ് പഠിച്ചു വരുന്നത്. ഒക്യുപേഷണൽ തെറാപ്പി ഞാൻ ഒക്യുപേഷൻ ബേസിക്കലി ഒരാളുടെ ജോലി. ഒരാള് സ്വന്തമായിട്ട് അയാളെ ബ്രഷ് ചെയ്യുന്നു, അയാൾ കുളിക്കുന്നു, അയാൾ ഡ്രസ് മാറുന്നു, ദിനചര്യകളിൽ കുറെ ഒക്യുപേഷൻ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ഇപ്പോൾ ഒരു ആർ ജെ ആണെങ്കിൽ ആർജെക്ക് ആർ ജെയുടെ ഡ്യൂട്ടീസ് ഉണ്ട്. സത്യമായിട്ടുണ്ട്. ഇതെല്ലാം നോർമലി നടക്കുന്ന കാര്യങ്ങൾ. അപ്പം ഈ ഒക്യുപേഷനിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ, അതായത് ഫിസിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഞ്ചുറി, ഇപ്പോൾ ഒരു വൺ സൈഡ് പാരലിസിസ് സ്ട്രോക്ക്, അല്ലെങ്കിൽ ഒരു ഹെഡ് ഇഞ്ചുറി, അതല്ലെങ്കിൽ അവർക്ക് ഒരു സൈക്യാട്രി പ്രോബ്ലം, ഒരു മെന്റലി അവർക്ക് ഒരു പ്രോബ്ലം വന്നു, അപ്പൊ അവരെ തിരിച്ച് അവരുടെ ആ ജോലിയിലേക്ക് കൊണ്ടുവരിക. അതായത് ജോലി എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ ഓഫീസ് ജോലി മാത്രമല്ല, സ്വയം അവരെ അവരുടെ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. സ്വയമായി ചെയ്തിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോ യു നീഡ് ആൻ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. അതാണോ? അതെ, അതാണ്. എന്നാലും കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല എന്നറിയാം. ഇനി ഇവിടെ ഇരുന്ന് വിശദമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എനിക്കും ആദ്യം ഒന്നും മനസ്സിലായില്ലായിരുന്നു. അപ്പൊ വേൾഡ് ഒക്യുപേഷണൽ തെറാപ്പി ഡേ ആണ് ഇന്ന്, ഒക്ടോബർ 27th. എന്റെ കൂടെയുള്ള ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ഇങ്ങനെ ഒരാളെ കൊണ്ട് നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി, പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന കുട്ടികളോട് പറയാം, നല്ല സ്കോപ്പ് ഉണ്ട് ജോലിക്ക്. ത്രൂ ആക്ടിവിറ്റീസ് നമ്മൾ അതിന് മരുന്നുകളൊന്നും കൊടുക്കുന്നത് ആക്ടിവിറ്റീസ് മൂലം നമ്മൾ ആദ്യമേ പേഷ്യന്റിനെ അസസ് ചെയ്ത് ശേഷം അവരുടെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കും. സ്ട്രെങ്ത് മനസ്സിലാക്കിയ ശേഷം അതിനനുസരിച്ച് അവർക്ക് അഡാപ്റ്റേഷൻസ് കൊടുക്കുക. ഇപ്പൊ സപ്പോസ് ഇപ്പോൾ ഒരു ഹെഡ് ഇഞ്ചുറി വന്ന ശേഷം ആ പേഷ്യന്റിനെ തന്നെ ബ്രഷ് ചെയ്യാനായിട്ട് ബ്രഷ് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ ബ്രഷ് നമ്മൾ മോഡിഫൈ ചെയ്ത് കൊടുക്കുക, മോഡിഫൈ ചെയ്ത് അയാളെ കൊണ്ട് സ്വന്തമായിട്ട് ചെയ്യിക്കുക. അപ്പൊ അയാൾക്ക് ബട്ടൺ ഇടാൻ പറ്റുന്നില്ല, അപ്പൊ ആ ബട്ടൺ ഇടുന്നതിന് പകരം അത് മോഡിഫൈ ചെയ്തുള്ള നമുക്ക് അഡാപ്റ്റേഷൻ കൊടുക്കുക, ചെയ്ത് അവരെ സ്വയമായി അവരെ കൊണ്ട് തന്നെ സെൽഫ് ഇൻഡിപെൻഡന്റ് ആക്കുക ഫങ്ഷണലി അവരുടെ ഓരോ ആക്ടിവിറ്റീസിലും. അപ്പോൾ അവരുടെ സെൽഫ് എസ്റ്റീം, സെൽഫ് കോൺഫിഡൻസ്, സ്വയമായിട്ടുള്ള അവരുടെ അത് കൂടുന്നതോടെ അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ആകും. അപ്പൊ തന്നെ നമ്മുടെ ലൈഫ് ബ്യൂട്ടിഫുൾ ആവും. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മളായിട്ട് മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോൾ അതൊക്കെയോ. അതാണ് ഇപ്പോൾ ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ആസ് എൻ ആർ ജെ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുവാണ് എനിക്കിപ്പോൾ സാധാരണ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്ഡ് ഔട്ട് ആണ്, എന്താ കാര്യം എന്നറിയില്ല, എനിക്ക് തന്നെ മെന്റലി എന്റെ പ്രശ്നം എന്താന്ന് അസസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതായത് ഞങ്ങൾ നോക്കുന്നത് വർക്ക്, ലീഷർ ആൻഡ് പ്ലേ, ഇത് മൂന്നും ബാലൻസ് ചെയ്യുന്നതാണ് അത് നോക്കും. അതിനുശേഷം ഫങ്ഷണലി ഏതാണ് കൂടുതൽ എഫക്ട് ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റിന് ഡിപ്രഷൻ വന്നു, ഡിപ്രഷൻ വരുന്ന പേഷ്യന്റ് സാധാരണ സംഭവിക്കുന്നില്ല, അവരുടെ ആക്ടിവിറ്റീസ് അവർ വളരെ സ്ലോ ആയിരിക്കും ചെയ്യാനായിട്ട്. ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ദിനചര്യകൾ ചെയ്യുക, അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അയാള് പ്രോജക്ട് കൂടുതൽ വന്ന് ലോഡ് കൂടുന്നപ്പോഴത്തേക്കും അയാളെ എസ്കേപ്പിസും കാണിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടീം ലീഡർ വിളിക്കും, ഫോൺ എടുക്കുന്നില്ല, അയാളെ എസ്കേപ്പ് ചെയ്യുക, കാരണം അയാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവർ കുറെ ഡിപ്രഷൻ ആയി കഴിഞ്ഞപ്പോൾ അവർക്ക് അയാളുടെ ആ ജോലിയിലേക്ക് വരാതെ അവർ ഡിപ്രഷൻ ആയി നടക്കുമ്പോൾ അവരുടെ വർക്ക്, ലീഷർ ആൻഡ് പ്ലേ ബാലൻസ് ചെയ്യുന്നുണ്ട്. അത് നോക്കിയ ശേഷം അവർക്ക് ഏതൊക്കെ ഏരിയയിലാണ് കൂടുതൽ പ്രോബ്ലംസ് ഉള്ളത് അത് ഞങ്ങൾ വർക്ക് ചെയ്ത് തിരിച്ച് അവരെ ആ ജോലിയിലേക്ക് കൊണ്ടുവരിക. ഇതിപ്പോ ജോലിയുടെ കേസ് മാത്രല്ല കേട്ടോ, ഒരു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറഞ്ഞ ഇപ്പൊ കുഞ്ഞുങ്ങള്, ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഈ ജോസഫ് സണ്ണി എന്ന് പറയുന്ന സാറ്, അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന പീഡിയാട്രിക്സിലാണ്. അതായത് ഇപ്പൊ കുഞ്ഞുങ്ങൾക്ക് എന്ത് ജോലി എന്ന് ആലോചിച്ചാൽ ജോലി എന്താണെന്നറിയോ, ഇപ്പൊ കുഞ്ഞുങ്ങള് കളിക്കുന്നത് അവരുടെ ഡെയിലി ആക്ടിവിറ്റീസ്. ഇപ്പൊ വളരെ കുഞ്ഞായിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ മെയിൻ ആക്ടിവിറ്റി എന്താ, അമ്മയുടെ പാൽ കുടിക്കുക, സുഖമായിട്ടിരിക്കുക, എന്തൊക്കെ ഇടയ്ക്ക് കരയുക, ഇടയ്ക്ക് കളിക്കുക. ഇതിലൊക്കെ കുഞ്ഞു ഇച്ചിരി പുറകോട്ടാണ്, അല്ലെങ്കിൽ കുഞ്ഞു ഇത്രയും കൂടി വലുതായ കുട്ടികളാണെങ്കിൽ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ്, ഒട്ടും അടങ്ങിയിരിക്കുന്നില്ല. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യാന്ന് ആലോചിച്ചാൽ, യു ക്യാൻ ഗോ ടു ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. ഇപ്പൊ സാറിന്റെ അടുത്ത് തന്നെ പോവാം, കാര്യം ഹീസ് സ്പെഷ്യലൈസ്ഡ് ഇൻ പീഡിയാട്രിക്സ്. അങ്ങനെ ഒക്യുപേഷണൽ തെറാപ്പിക്ക് കുറെ കുറെ ബ്രാഞ്ചസും കുറെ കുറെ കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇനിയിപ്പോ ഒക്യുപേഷണൽ തെറാപ്പിയുടെ എഡ്യൂക്കേഷൻ വിഷയം, അതായത് ഇത് സെമ സ്കോപ്പ് ഉള്ള ഒരു സാധനമാണ് പഠിക്കാൻ, നന്നായിട്ട് കാശ് കിട്ടുന്ന നല്ല സാലറി ഉള്ള ഒരു ഡിഫറെന്റ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പറ്റിയ ജോലിയാണ് കേട്ടോ ഓക്യുപേഷണൽ തെറാപ്പി. ഇനി ആ കോഴ്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഇതൊരു 4 വർഷം 6 മാസം ഇന്റേൺഷിപ്പ് കോഴ്സാണ്. അതിനുശേഷം മാസ്റ്റർ ഡിഗ്രി ഉണ്ട്, പീഡിയാട്രിക്സ് ന്യൂറോളജി സൈക്യാട്രി അങ്ങനെ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പിന്നീട് അതിന് തന്നെ PhD ഉണ്ട്, ഇന്ത്യയിലുണ്ട്. കേരളത്തിൽ ഈ കോഴ്സ് ഇല്ല. അപ്പൊ എവിടെ പോയിട്ടാണ് താങ്കൾ പഠിച്ചത്? ഞാൻ പഠിച്ചത് ചെന്നൈയിലാണ്, ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പൊ ഇത് പഠിക്കണമെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യേണ്ടി? ഇപ്പൊ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആവണം എന്നോ ആഗ്രഹമുള്ള ഒരു കുട്ടി, ഇപ്പൊ അത് കേൾക്കാന്ന് വെക്കി, അയാൾ എവിടെ തൊട്ട് തുടങ്ങണം? ബേസിക്കലി
ഒന്നുമില്ല, അവർ പ്ലസ് ടു പ്യുവർ സയൻസ് ബയോളജി, ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ അത്യാവശ്യം ഒരു 70% ആവറേജ് മാർക്ക് ഉണ്ടെങ്കിൽ അവർക്ക് എൻട്രൻസ് എക്സാം ഉണ്ട്. ആക്ച്വലി മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ അത് ഗവൺമെന്റ് എൻട്രൻസ് എക്സാം ഉണ്ട്. എഴുതി കഴിഞ്ഞാൽ അവർക്ക് ഈ കോഴ്സിന് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ബാച്ചലർ ഡിഗ്രി കഴിഞ്ഞ ശേഷം മിഡിൽ ഈസ്റ്റ് അതായത് ദുബായ് പോലുള്ള രാജ്യങ്ങളിൽ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. യു എസ്, യു കെ, കാനഡ, ഓസ്ട്രേലിയ, അങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലും ഒത്തിരി ജോലി സാധ്യതയുള്ള കോഴ്സാണ് ഈ ഓക്യുപേഷൻ തെറാപ്പി കോഴ്സ്. പിന്നെ നമ്മളിപ്പോ ഒരു എഡ്യൂക്കേഷണൽ ഇതിൽ നോക്കുവാണെങ്കിൽ പിന്നെ നമ്മൾ ആലോചിക്കുന്ന ഒരു സാധനം ചെലവാ. ഏകദേശം ഈ 4.5 വർഷം പഠിക്കണമെങ്കിൽ എത്ര രൂപ കിട്ടും? ഒരു വർഷത്തെ ഫീസ് ഏകദേശം 50,000 rupees വരത്തുള്ളൂ ഈ ട്യൂഷൻ ഫീസ്. അതെ, പിന്നെ നമ്മള് താമസിക്കുന്ന ഹോസ്റ്റല്, ബാക്കി അതിന്റെ ബുക്ക്സ്, ബാക്കി തീയടിയെ ഏകദേശം ഒരു 1 lakh മേബി ഒരു 1 ഇയർ ചെലവാ. അപ്പൊ നിങ്ങൾ ഈ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ഇപ്പൊ സ്വന്തമായിട്ടൊരു ഇത് നടത്തുന്ന ആളല്ലെങ്കിൽ പിന്നെ എവിടെയാണ് നിങ്ങൾക്ക് സാധ്യത? പ്രൈവറ്റ് റുവാണ്ട മെഡിക്കൽ കോളേജിലുണ്ട്, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്, അതുപോലെ തന്നെ മെന്റൽ ഹോസ്പിറ്റലിലുണ്ട്, പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലുണ്ട്, സ്പെഷ്യൽ സ്കൂളുകളിലുണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒത്തിരി, അതുപോലെ തന്നെ ചില ആളുകൾ ബാംഗ്ലൂരൊക്കെയാണ് ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, ഫർണിച്ചർ കമ്പനികൾ, അതിപ്പോ ഗോദ്രേജ് പോലുള്ള കമ്പനികൾ ഓക്യുപേഷൻ തെറാപ്പിസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് മെയിൻലി ഗോദ്രേജിന്റെ പ്രോഡക്ട്സ് അവർ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അവർ അതിൽ ഫിസിക്കലി അത് ഇഞ്ചുറി ഉണ്ടാകത്തില്ല. അതായത് ഫർണിച്ചേഴ്സ് എസ്പെഷ്യലി ചെയർ ആൻഡ് ടേബിൾ ഫിസിക്കലി നമുക്ക് ഇഞ്ചുറി ഉണ്ടാകുന്നില്ല, സർട്ടിഫൈ ചെയ്യുന്നത് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ്. ഇത് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കൂടുതൽ ഡീറ്റെയിൽസിന് ചെക്ക് ചെയ്യാൻ എന്തെങ്കിലും സൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? KBIOTO.org, അതുപോലെ IOTO.org, ഈ രണ്ട് വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പാർക്കിംഗിൽ ഈ കോഴ്സ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 30 colleges ആ കോളേജുകളുടെ ഡീറ്റെയിൽസ്, അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്, അതോടൊപ്പം എവിടേക്കാണ് ഓക്യുപേഷൻ തെറാപ്പിസ്റ്റ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്, കേരളത്തിന് പുറത്ത് വർക്ക് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ആ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇനി ഈ പറഞ്ഞതിൽ കൂടുതൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ IOTO.org എന്ന സൈറ്റിൽ കയറി തപ്പിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കിട്ടി. വെറുതെ പറഞ്ഞതല്ല, നമ്മുടെ അടുത്ത് ഉണ്ടായിരുന്ന ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് തന്നെ പറഞ്ഞതാണ്, ഭീകര സ്കോപ്പാണ് നമ്മുടെ കേരളത്തിൽ തന്നെ ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള കുട്ടി ആളുകളെ കിട്ടാനില്ല. അത്ര വേഗം പഠിച്ചോളൂ കേട്ടാ. ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ ആണ് ഓൺ ക്ലബ് FM 94.3. അപ്പൊ സ്റ്റേ ട്യൂൺ വിത്ത് മീ.